ബിജെപി സംസ്ഥാന ഓഫീസ് നിർമ്മാണത്തിലെ അഴിമതിയിൽ നേതാക്കൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തകരുടെ പോസ്റ്റർ പ്രതിഷേധം. ബിജെപി സംസ്ഥാന നേതാക്കളുടെ സ്വത്തുക്കളെ പറ്റിയും അന്വേഷണം വേണമെന്നും ആവശ്യം. ബിജെപിയും ബിജെപി തിരുവനന്തപുരം ജില്ലാ ഓഫീസ് ഉദ്ഘാടനത്തിനായി ദേശീയ പ്രസിഡന്റ് കെപി നദ്ദ വരുമ്പോഴാണ് സേവ് ബിജെപി ഫോറത്തിന്റെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. രാവിലെ നേതാക്കളെത്തി കുറെ പോസ്റ്ററുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ലെസ്ലി ജോൺ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ലെസ്ലി, ഈ ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയിലെ മുതിർന്ന നേതാവ് വെച്ച വീടടക്കം ഉള്ള കാര്യങ്ങളുടെ തെളിവുകളുടെ സൂചനകൾ നൽകിയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതും കെ പി നദ്ദ വരുന്ന സമയത്ത് തന്നെ. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? അത് വളരെ സുപ്രധാനമായ ഒരു നീക്കത്തിലേക്കാണ് ബി ജെ പി സേവ് ബി ജെ പി പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത്. കെ പി നദ്ദ, ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എത്തുന്ന അതേ ദിവസം തന്നെ ഇത്തരമൊരു പോസ്റ്റർ പതിച്ചു എന്നുള്ളതാണ് ഈ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. വിവിധ വിഭാഗത്തിന്റെ സേവ് ബി ജെ പി പോസ്റ്ററുകളാണ് നഗരത്തിൽ പലയിടങ്ങളിലായി ഇന്ന് രാവിലെ മുതൽ പ്രത്യക്ഷപ്പെട്ടത്. സംസ്ഥാന ഓഫീസ് നിർമ്മാണത്തിലെ അഴിമതി അന്വേഷിക്കുക, ഉത്തരവാദികളായ നേതാക്കളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക, ചില സംസ്ഥാന നേതാക്കൾക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ അന്വേഷണം നടത്തുക എന്നിവയാണ് ഇവർ സേവ് ബി ജെ പി പോസ്റ്ററിൽ പ്രധാനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബി ജെ പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തൈക്കാട് പണിയെടുപ്പിച്ച പുതിയ പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനത്തിനായാണ് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നത്. ആധുനിക സൗകര്യങ്ങളാണ് പുതിയ ജില്ലാ കമ്മിറ്റി ഓഫീസിലുള്ളത്. മാറിവരുന്ന രാഷ്ട്രീയ പരിസ്ഥിതിയിൽ ജില്ലാ കമ്മിറ്റി പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഉതകുന്ന തരത്തിലാണ് ഓഫീസിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. 11,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഒരു ബഹുനില കെട്ടിടമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിനും ഒപ്പം എല്ലാം അഴിമതിയുണ്ട്, പണപ്പിരിവ് കാര്യമായി നടന്നു എന്നുള്ള ആക്ഷേപമാണ്. ഒപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിലെ നേതാക്കൾ വീട് വെച്ചതുമായി ബന്ധപ്പെട്ട അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിഷയമെല്ലാം തന്നെയുണ്ട്. ജില്ലാ പ്രസിഡന്റായ ബി വി രാജേഷ് നേരത്തെ തന്നെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കോഴ ആരോപണ വിഷയമായ ഒരു വിഷയം നിലനിൽക്കുന്നുണ്ട്. ആ അന്നും വിവാദമായ വ്യക്തിയാണ് ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്നത് എന്നുള്ളതും ഇതിൽ വളരെ കൃത്യമായി തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ബി ജെ പിക്കുള്ളിൽ പുകയുന്ന വിഭാഗീയത അത് മറനീക്കി പുറത്തു വരുന്നതാണ് ബി ജെ പി സേവ് ബി ജെ പി പോസ്റ്ററുകളിലൂടെ പ്രതിഫലിക്കുന്നത്. തീർച്ചയായും ലെസ്ലി ജോണാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. ബി ജെ പി സേവ് ബി ജെ പി ഫോറത്തിൻ്റെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ജെ പി നദ്ദ വരുന്ന നിമിഷത്തിലാണ് ഈ പോസ്റ്ററുകൾ, കുറച്ച് പോസ്റ്ററുകളൊക്കെ മാറ്റാനും നേതാക്കൾ തയ്യാറായിട്ടുണ്ട്. നേതാക്കൾ ഇടപെട്ട് മാറ്റുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ലെസ്ലി ജോൺ നൽകിയത്.